എൻ്റെ മേലുണ്ട്, യേശുവിൻ്റെ ശക്തി എൻ്റെ മേലുണ്ട്, അവിടുത്തെ അഭിഷേകം എൻ്റെ മേലുണ്ട്. മറിയത്തിൻ്റെ മക്കളായി വിശുദ്ധി വിശുദ്ധിയിലും വിശ്വസ്തയിലും അനുസരണത്തിലും ജീവിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. ജ്ഞാനത്തെ മഹത്വപ്പെടുത്തുവാൻ, ലോകത്തിൽ സാക്ഷ്യപ്പെടുത്തുവാൻ, ജ്ഞാനത്തിനു വേണ്ടി നിൽക്കുവാൻ, ജ്ഞാനത്തോടൊത്തു നിൽക്കുവാൻ പരിശുദ്ധ ജ്ഞാനമേ എന്നെ സമർപ്പിക്കുന്നു, ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവിളിയിൽ ജയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ യേശുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ, ഉൽപ്പത്തി, ജോബിൻ്റെ പുസ്തകം, സങ്കീർത്തനങ്ങൾ, സുഭാഷിതങ്ങൾ, അത് മുഴുവനും ജ്ഞാനത്തെക്കുറിച്ചുള്ളതാണ്. സഭാപ്രസംഗൻ മുഴുവനും ജ്ഞാനത്തെക്കുറിച്ചാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം, പ്രഭാഷകൻ്റെ പുസ്തകം, ബാറൂഖിൻ്റെ പുസ്തകം, ഇതെല്ലാം ജ്ഞാനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ്. യേശുവിനെക്കുറിച്ച് പറഞ്ഞതിനേക്കാളും അധികമായ പ്രവചനങ്ങളാണ് ജ്ഞാനത്തെക്കുറിച്ച് ഉണ്ടായിട്ടുള്ളത്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം, ജോയേലിൻ്റെ പുസ്തകം, മലാക്കിയുടെ പുസ്തകം, ഇവിടെയെല്ലാം ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവചനത്തിൽ വായിക്കുന്ന യെശയ്യാ 7:14 വായിക്കുന്ന ഇങ്ങനെയാണ്, യുവതി ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അത് കന്യക എന്നാണ് ശരിയായ വേർഷൻ വരേണ്ടത്. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ യെശയ്യാ പ്രവചനം നടത്തിയിട്ടുണ്ട്, ഒരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതാ ജനിക്കാൻ പോകുന്ന ഇമ്മാനുവേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ജോയേൽ പ്രവാചകൻ പുസ്തകം 2:28 2:28 നമ്മൾ വായിക്കുന്നത് സംഭവിക്കാൻ പോകുന്നൊരു പ്രവചനമാണ്. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാവും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, ആകാശത്തിലും ഭൂമിയിലും ഞാൻ അത്ഭുതകരമായ അടയാളങ്ങൾ കാണിക്കും, രക്തവും അഗ്നിയും ധൂമപടലവും. കർത്താവിൻ്റെ മഹത്വവും ഭയാനകവുമായ ദിനം ആഗതമാകുന്നതിന് മുൻപ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും.
കർത്താവിനെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. കർത്താവ് അരുളിച്ചതുപോലെ സിയോൻ പർവ്വതത്തിലും ജെറുസലേമിലും രക്ഷപ്പെടുന്നവരുണ്ടാകും. കർത്താവ് വിളിക്കുന്നവർ അതിജീവിക്കും. ഹല്ലേലൂയ. ജോയില് പ്രവചിക്കുകയാണ്, അന്നെങ്ങനെ സംഭവിക്കും? ഒരു നാളെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ക്രിസ്തുവിനും ഏതാണ്ട് 500 വർഷം മുമ്പാണ് ജോയൽ പ്രവാചകൻ ജീവിച്ചിരുന്നത്. അദ്ദേഹം പറയാണ്, അന്നിങ്ങനെ സംഭവിക്കും, എല്ലാ മനുഷ്യരുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. ഹല്ലേലൂയ. അത് സംഭവിച്ചത് എപ്പോഴാണ്? ആ പ്രവചനം പൂർത്തിയാക്കും. എപ്പോഴാണ് പൂർത്തീകരിക്കപ്പെട്ടത്? എപ്പോഴാണ്? പെന്തക്കോസ്ത് നാളെ സംഭവിച്ചു. ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരിലൂടെ പരിശുദ്ധാത്മാവ് ലോകമെല്ലാം വർഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. സകല മനുഷ്യർക്ക് വേണ്ടി, പിന്നെ ജാതി മതമൊന്നുമില്ല. ആ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുവോ അവർക്കെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദാനമായി, സൗജന്യ ദാനമായിട്ട് കൊടുത്തു. ഹല്ലേലൂയ. എന്നാൽ അടുത്ത് തന്നെ പറയുകയാണ്, എല്ലാവരും എൻ്റെ ആത്മാവിനെ വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. അപ്പോൾ പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെട്ടവൾ അനേകം പേർക്ക് ദർശനങ്ങളുണ്ടായി, സ്വപ്നങ്ങളുണ്ടായി. പരിശുദ്ധാത്മാവിൻ്റെ അനുഭവങ്ങൾ അനേക ലക്ഷക്കണക്കിന് മനുഷ്യൻ അനുഭവിച്ചറിഞ്ഞു. അവരുടെ സമയത്തിൻ്റെ തികവിൽ ദൈവം നൽകിയ പരിശുദ്ധാത്മാവിനെ ആദിമ സഭയ്ക്ക് ശേഷം പിന്നീട് വന്ന മനുഷ്യരെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഏതാണ്ട് 300 വർഷക്കാലം ആദിമ സഭയുടെ ചൈതന്യം നിലനിന്നു. 300 വർഷം അത് കഴിഞ്ഞപ്പോഴേക്കും മനുഷ്യർ വീണ്ടും ദൈവത്തിന് ആത്മാവിനെ ഉപേക്ഷിച്ച് ലൗകികരും ജഡികരുമായിട്ട് മാറി, പാപികളായിട്ട് അവർ മാറി. അവർക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ് അവരിൽ ബന്ധനസ്ഥനായി, ഒന്നും ചെയ്യാൻ പറ്റാത്തവനായി പോയി. ജ്ഞാനസ്ഥാനം വഴിയോ കുദാശ വഴി ലഭിച്ച പരിശുദ്ധാത്മാവ് അവരിൽ അടയ്ക്കപ്പെട്ടു, തടവറയിലാക്കപ്പെട്ടു. പിന്നെ പരിശുദ്ധാത്മാവിന് ഒരു പ്രവൃത്തികളും സംഭവിക്കാതെയായി. എന്നാൽ ദൈവം, കരുണയുള്ളവനായ ദൈവം, കഴിഞ്ഞുപോയ കാലങ്ങളിൽ തന്നെ പ്രവാചകന്മാരെ അയച്ചിരുന്നതുപോലെ തന്നെ ചില സമയങ്ങളിൽ വിശുദ്ധ ആത്മാക്കളെ അയച്ചു. അതാണ് സഭയിലെ വിശുദ്ധരായ ആളുകൾ, പ്രബോധകര്, പണ്ഡിതന്മാരൊക്കെ ആയിട്ട് കത്തോലിക്ക സഭയിൽ അനേകം വിശുദ്ധന്മാരുണ്ട്. ഒന്നും സഭ രണ്ടായിട്ട് വേറെ പിരിഞ്ഞു പോയിട്ട് ഒരു സഭയേ ഉള്ളൂ. ആ കാലങ്ങളെല്ലാം 1500 വർഷങ്ങൾ അതിനുശേഷമാണ് പിന്നെ സഭ രണ്ടായിട്ട് പിരിയുന്നത്. പിന്നെ കഷ്ണങ്ങളായിട്ട് അനേകം മാറിപ്പോകുന്നത്. അപ്പോൾ ആ നാളുകളിലെല്ലാം കർത്താവ് ആ ദൈവം തന്നെ വിശുദ്ധരെ അയച്ചു. അതാണ് നമുക്ക്, നമ്മൾ സഭയിലുള്ള അനേകം വിശുദ്ധരായിട്ടുള്ള ആളുകൾ. ഭൂമിയിലേക്ക് തന്നെ ചൈതന്യം അയച്ചുകൊണ്ട് അവിടുന്ന് അവരിലൂടെ വീണ്ടും സംസാരിച്ചുകൊണ്ടിരുന്ന ദൈവം. എന്നാൽ വീണ്ടും മനുഷ്യനോട് കരുണ കാണിച്ചുകൊണ്ടാണ് ദൈവം 1964 കരിസ്മാറ്റിക് നവീകരണം എന്ന പേരിൽ ഒരു വലിയ മുന്നേറ്റം കത്തോലിക്കാ സഭയ്ക്കും യാക്കോബ സഭകൾക്കും എല്ലാ സഭകൾക്കും കൊടുത്തു. എന്നാൽ അതിനു മുമ്പ് തന്നെ പെന്തക്കോസ്താ സഭകളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ സംഭവിച്ചുകൊണ്ടിരുന്നു. കാരണം കത്തോലിക്കാ സഭയിൽ നിന്ന് വിഘടിച്ചു പോയ ആളുകൾ, മാർട്ടിൻ ലൂതറിലുണ്ടായ പിളർപ്പിന് ശേഷം അവർ വേറെ പോയി, പിന്നെ അതിൽ നിന്നും പിന്നെ അനേകം പേർ വിഘടിച്ചു പോയി. അതിൽ പലരും ബൈബിളിലെ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ സംഭവിച്ചിട്ടുള്ള അത്ഭുതകരമായ പ്രവർത്തനെക്കുറിച്ച് ധ്യാനിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ വീണ്ടും അവരിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ സംഭവിക്കാൻ തുടങ്ങി. എന്നാൽ കത്തോലിക്കരെ സംബന്ധിച്ചുള്ള, സഭയെ സംബന്ധിച്ചിടത്തോളം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾക്ക് സഭ മൂല്യം കൽപ്പിച്ചില്ല. ഭയം കൊണ്ടാണ്, നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കത്തോലിക്കാ സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഉണർവുണ്ടായില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ദൈവാത്മാവിൻ്റെ പ്രവൃത്തികൾ മറ്റു സഭകളിൽ സംഭവിച്ചു കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇതാണ് സത്യസഭ. മറ്റു സഭക്കാർ പറഞ്ഞു, ഇതാണ് സത്യസഭ, ഞങ്ങളാണ് സത്യം, നിങ്ങൾ വ്യാജമാണ്, നിങ്ങൾ വിഗ്രഹാരാധകരാണ്, നിങ്ങൾ വിശുദ്ധന്മാരെയും കനിയാമരത്തൊക്കെയും നിങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു. ഇതെല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ട് അവർ കുർബാനയെ തള്ളിപ്പറഞ്ഞ്, വിശുദ്ധരെയും പരിശുദ്ധമേയും തള്ളിപ്പറഞ്ഞ്, ഇതൊന്നുമില്ലാത്ത വചനം മാത്രം മതി, പരിശുദ്ധാത്മാവ് മാത്രം മതി, അങ്ങനെ സഭയായിട്ട് അവർ മാറി. പക്ഷെ ദൈവം തൻ്റെ ആത്മാവിനെ എല്ലാവർക്കും ദാനമായി കൊടുത്തവനായതുകൊണ്ട് അത് ആര് ചോദിച്ചാലും അവന് ദൈവം കൊടുക്കുക, തൻ്റെ ആത്മാവിനെ കൊടുക്കുമോ കൊടുക്കുമോ ഇല്ലയോ നാം തിരിച്ചറിയണം. ആര് ഏത് ജാതിയോ മതമോ ആകട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ തന്നെ വിശുദ്ധീകരിച്ച് പാപങ്ങൾ ഉപേക്ഷിച്ച് അവൻ തന്നെ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് ലഭിക്കുന്ന അവകാശമാണ്, അച്ചാരമാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ക്രിസ്തുവിന് മുമ്പ് വരെ നൽകപ്പെടാതിരുന്ന പരിശുദ്ധാത്മാവ്, തൻ്റെ പ്രവാചകന്മാർക്ക് മാത്രം കൊടുത്ത പരിശുദ്ധാത്മാവിനെ എല്ലാവർക്കും നൽകുവാൻ വേണ്ടി ക്രിസ്തു വില കൊടുത്തു, രക്തം ഒഴുക്കി, രക്തം ചിന്തി. ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ യോഗ്യത കൊണ്ടാണ് ഇന്ന് പരിശുദ്ധാത്മാവ് ദൈവം ആര് വിളിച്ചാലും കടന്നു വരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ വന്ന പരിശുദ്ധാത്മാവിനെ അനേകർ വളർത്തിയെടുത്ത്
ശക്തരായി പ്രഘോഷകന്മാരായി അവരുടെ കരങ്ങൾ അത്ഭുതം സംഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു, ഞങ്ങളാണ് സത്യം, നിങ്ങൾ വ്യാജമാണ്. അപ്പം ഇത് കണ്ട ബന്ധം സംഭവിച്ചു, അവിടെ അത്ഭുതം നടക്കുന്നു, രോഗശാന്തി സംഭവിക്കുന്നു. ഇതൊന്നുമില്ലാത്ത കത്തോലിക്കാ സഭയിൽ അനേകം ആൾക്കാർ അങ്ങനെ പോകാൻ തുടങ്ങി. അങ്ങനെ പോയി 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 വളരെ വേഗത്തിൽ ആ സഭകൾ വളർന്നു, വളരെ വേഗത്തിൽ അവർ വളർന്നു. 2000 വർഷം കൊണ്ട് ഈ ഭൂമുഖത്ത് ഉണ്ടാകേണ്ടിയിരുന്ന കത്തോലിക്കാ വിശ്വാസം, കാരണം ഞാൻ കത്തോലിക്ക വിശ്വാസം പറയുക ഏകസത്യ സഭ ആയതുകൊണ്ടാണ്. അപ്പോൾ ആ സഭയുടെ വിശ്വാസം ഈ ഭൂമുഖത്തെ സകല മനുഷ്യരിലേക്കും പകരപ്പെടേണ്ടതായിരുന്നു. എന്നാൽ ഏതാണ്ട് ഒരു 200-800 കോടി ഉണ്ടെങ്കിൽ 200 കോടി ഉദ്ദേശം കണക്ക് പറയുകയാണ് ആൾക്കാർ മാത്രമേ ഉള്ളൂ ക്രൈസ്തവരായിട്ട്. അതിൽ 100 കോടി ആളുകൾ അകത്തോലിക്കരാണ്, എന്ന് പറയുക മറ്റ് സഭകൾ ഉൾപ്പെട്ടവർ. ബാക്കി പോയിട്ടൊരു 100 കോടി മാത്രമേ ഉള്ളൂ കത്തോലിക്ക വിശ്വാസം നിൽക്കുന്നവർ. അത് പേരിലാണ്. കത്തോലിക്ക രാജ്യങ്ങളെന്ന് പറയുന്ന നോർവേജിയൻ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക, ബ്രസീൽ, ഇതൊക്കെ കത്തോലിക്ക രാജ്യങ്ങൾ എന്നറിയപ്പെടുന്നതാണ്. ഒന്നും വേണ്ട, അയർലൻഡ് 100% കത്തോലിക്ക രാജ്യമായിരുന്നു. അവിടെയാണ് ആദ്യത്തെ ഹോമോസെക്ഷുവാലിറ്റിയുടെ നിയമം പാസ്സാക്കിയത്, സ്വവർഗ്ഗഭോഗ നിയമം. ജനങ്ങൾ വോട്ട് ചെയ്ത് 67% ജനങ്ങൾ അതിനനുകൂലമായിട്ട് വോട്ട് ചെയ്തുകൊണ്ട് അവിടെ ആ നിയമം പാർലമെന്റിൽ പാസ്സാക്കിച്ചു. കത്തോലിക്ക രാജ്യമാണ് അയർലൻഡ്. അവിടെയാണ് ആദ്യത്തെ നിയമം പാസ്സാക്കപ്പെട്ടത്, സ്വവർഗ്ഗഭോഗം അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അവിടെ പാസ്സായി കഴിഞ്ഞപ്പോഴേക്കും ഈ കോവിഡ് മഹാമാരി ബാധിച്ചതുപോലെ പിന്നെ സകല ക്രിസ്തീയ രാജ്യങ്ങളും പൊട്ടപ്പെട്ടപ്പെടാന്നായിരുന്നു പാസ്സാക്കിയത്, നിയമം പാസ്സാക്കിയത്. എല്ലാ രാജ്യങ്ങളിലും അനുവാദമായി, സ്വവർഗ്ഗഭോഗത്തിന് അനുവാദമായി. പക്ഷെ ഇന്നും അറിയപ്പെടുന്നത് അത് കത്തോലിക്ക രാജ്യങ്ങളെന്നാണ്. അവിടുത്തെ പള്ളികളൊക്കെ കിടപ്പുണ്ട്, വലിയ പള്ളികൾ, പ്രാർത്ഥിക്കാൻ ആളില്ല കിടക്കുന്ന പള്ളികൾ. 10,000-10,000 പേരൊക്കെ ഇരുന്ന് ആരാധിച്ച ദേവാലയങ്ങൾ ഇന്ന് 10-20 ആൾക്കാരൊക്കെയാണ് ഒരു കുർബാനയിൽ ചെല്ലാനുള്ളൂ. അതും ചെറുപ്പക്കാരില്ല, കഴിഞ്ഞു പോയ തലമുറകൾ. അതാണ് നമ്മൾ പറയുന്ന കത്തോലിക്ക വിശ്വാസം നമ്മൾ മനസ്സിലാക്കണം. അത്രമാത്രം ശുഷ്കമായി, പക്ഷെ അവിടെയെല്ലാം പെന്തക്കോസ്ത വിശ്വാസങ്ങൾ ശക്തി പ്രാപിച്ചു. തങ്ങളുടെ സഭയിൽ, തങ്ങളുടെ ഭവനത്തിൽ കിട്ടാതെ പോയ ചൈതന്യം തേടി അനേകർ പോയി, പരിശുദ്ധമായി തള്ളി പറഞ്ഞു പോയി. ഒരുപാട് ഇതെല്ലാം പിശാചിൻ്റെ വലിയ കെണികളും കുടുക്കുകളും വലയുമായിരുന്നു, അവൻ്റെ വിജയമായിരുന്നു അത്. പക്ഷെ ദൈവം കാണിച്ച കാരുണ്യമാണ്. 1964 കരിസ്മാറ്റിക് നവീകരണം അമേരിക്കയിലെ ഡ്യൂക്കേൺ സർവകലാശാലയിൽ, അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കുറേ കത്തോലിക്കരായ പ്രൊഫസർമാരും വിദ്യാർത്ഥികളും ഈ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ പരിശുദ്ധാത്മാവ് അവരിലേക്ക് വന്നു. പിന്നെ അവരിലൂടെ ആ ഒരു വിപ്ലവം, അല്ലെങ്കിൽ ആ അഭിഷേകം ഇങ്ങനെ, ആ ചൈതന്യം ഇങ്ങനെ അത് ലോകമെല്ലാം പകരപ്പെട്ടു. നമ്മുടെ നാട്ടിൽ വന്നു, നവീകരണം ഉണ്ടായി. അനേകം ആളുകൾ, നമുക്കറിയാം ഈ കാലമെല്ലാം ഇളക്കി മറിക്കുന്ന പോലെയാണ് അനേകം കൂട്ടായ്മകൾ നടത്തപ്പെട്ടത്, അനേകം ശുശ്രൂഷകൾ നടത്തപ്പെട്ടത്. വലിയ വലിയ ബാനറുകൾ കേരളം മുഴുവൻ ഉണ്ടായിരുന്നു, രോഗശാന്തി ശുശ്രൂഷയും വചനപ്രഘോഷണവും. ഇതില്ലാത്തൊരു നാട് പോലും കേരളത്തിലുണ്ടായിരുന്നില്ല. ഇന്ത്യയിലെ വൻ നഗരങ്ങളെല്ലാം നടത്തപ്പെട്ടു. എത്രയോ ശക്തമായ ദൈവം ഈ കാലത്ത് ഉയർത്തി, ഇവിടുത്തെ പുരോഹിതന്മാരെ ഉയർത്തി, ഇവിടുത്തെ കൂട്ടായ്മകളെ ഉയർത്തി. അതങ്ങ് ലോകം മുഴുവൻ വരെ പോയില്ലേ? ഇവിടെ മാത്രമാണോ സംഭവിച്ചത്? എവിടെയെല്ലാം മലയാളികൾ ഉണ്ടായിരുന്നുവോ അവര് ഈ ഇവിടുന്നുള്ള അനേകം ടീമുകളെ കൊണ്ടുപോയി ലോകത്തിന്റെ അതിരുകൾ വരെയും പോയി സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവിന്റെ വീര്യപ്രവൃത്തികൾ നമ്മുടെ ഈ ദേശത്ത് ഈ മണ്ണിൽ നിന്നാണ് ലോകമെല്ലാം കടന്നു പോകാൻ ഇവിടെ വരുത്തിയത്. ഹല്ലേലൂയ. പക്ഷേ എന്ത് സംഭവിച്ചു? കുറെ കഴിഞ്ഞപ്പോഴേക്കും 1990 മുതൽ 2000 വരെയും സുവിശേഷ വൽക്കരണ ഇവാഞ്ചലൈസേഷൻ ആയിരുന്നു നമ്മുടെ ഇന്ത്യയിൽ സഭയുടെ ഏറ്റവും വലിയ ദൗത്യമായി ഏറ്റെടുത്തു. അപ്പോഴത്തേക്കും കേരളമെല്ലാം ഇളകി, അനേകം ആളുകൾ ധ്യാനങ്ങൾ കൂടി, പരിശുദ്ധാത്മാരെ കൊണ്ട് അനേകം വിജയാതീയർ സാക്ഷികളായിട്ട് മാറി. വലിയൊരു വിപ്ലവം സംഭവിച്ചു കേരളത്തിൽ, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ. പക്ഷെ 2000 ആണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പരിശുദ്ധാത്മാവിൻ്റെ മേൽ വലിയൊരു കരം വന്ന് വീണു. എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളുടെ മേൽ, പരിശുദ്ധാത്മാവിൻ്റെ മേലല്ല, അവിടുത്തെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരിലുണ്ടായിരുന്ന അവിടുത്തെ പ്രവൃത്തികളുടെ മേൽ എതിർപ്പിൻ്റെ ഒരു ശക്തി വന്ന് വീണു. അധികാരത്തിൻ്റെ ദണ്ട് പതിച്ചു, അങ്ങനെ വേണ്ട, ഇങ്ങനെ വേണ്ട, അത് വെട്ടിമുറിച്ച് ആത്മാവിൻ്റെ പ്രവൃത്തികൾ മനുഷ്യരോട് സംഭവിച്ചൊക്കെ മുറിച്ച് വേലിക്കെട്ടിലുണ്ടാക്കി. അത് പറയാൻ പാടില്ല, ഇത് പറയാൻ പാടില്ല, അങ്ങനെ വലിയ നിയന്ത്രണങ്ങളിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന സ്വാതന്ത്ര്യം അവിടെ തടസ്സപ്പെട്ടു പോയി. എന്നും മാത്രമല്ല, അത് കഴിഞ്ഞപ്പോഴേക്കും സംഭവിച്ചതാണ് ഭാരതവൽക്കരണം. നോക്കണമേ, എത്രയോ വിദഗ്ധമായിട്ടാണ് പിശാച് മനുഷ്യരെ ചതിച്ചത്. അത് കഴിഞ്ഞപ്പോഴേക്കും സംഭവിച്ചു ഭാരതവൽക്കരണം. ഭാരതവൽക്കരണം ഇന്ത്യനൈസേഷൻ ഓർ ഇൻകൾച്ചറൈസേഷൻ എന്ന് പറയും.
സാംസ്കാരിക അനുരൂപണം. മറ്റുള്ള സംസ്കാരങ്ങളുമായി ഇഴുകിച്ചേരാൻ തെറ്റില്ല, അത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ ഒരു ലോബി ഒരു ഒരു സംഘം സഭയിൽ ഉയർന്നു വന്നു. പുരോഹിതന്മാരുടെ പക്ഷത്ത് തന്നെ അവരതിനു വേണ്ടി ബാധിച്ചു, അവരെ സഭയെ കൊണ്ടുവന്നു. അവര് അങ്ങനെ ദൈവത്തെ പരിശുദ്ധാത്മാവ് വഴി കൊണ്ടുവന്നതായ വലിയ നവീകരണത്തെ ഈ ഭാരതവൽക്കരണം എന്ന പൈശാചിക പ്രവൃത്തി നശിപ്പിച്ചു. ഇന്ന് എത്ര അന്ന് ആ കാലത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ എവിടെ പോയാലും കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പുകളുണ്ട് ദേവാലയങ്ങളിൽ, അല്ലേ? ഉണ്ടായിരുന്നില്ലയോ? ഇഷ്ടം പോലെ കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ KST കേരള സർവീസ് ടീം കേരളത്തിലുണ്ടായിരുന്നതാണ്, അതുപോലെ നാഷണൽ സർവീസ് ടീം ഇന്ത്യയിൽ. വലിയൊരു മുന്നേറ്റം കേരളത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, നവീകരണം ലോകമെല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങളുടെ ഇടവുകളിൽ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ? ഇല്ല. എവിടെ പോയി? അത് എവിടെ പോയി? നാം ചിന്തിക്കണമേ. ദൈവം മനുഷ്യൻ നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടി അയച്ച ആ പരിശുദ്ധാത്മാവ് എവിടെ പോയി? എത്രയോ വേദനാജനകമാണ് പ്രിയപ്പെട്ടവരെ. അന്യസഭകൾ അവർ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തികൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ സത്യസഭയ്ക്ക് ഇതെല്ലാം ദൈവം ദാനമായിട്ട് നൽകിയിട്ട് അധികാരത്തിന്റെ ദണ്ടുകൊണ്ടും പിന്നീട് പിശാചിന്റെ സ്വാധീനത്തില് അവന്റെ ശക്തി കൊണ്ടും ദൈവത്തിന്റെ ആത്മാവ് അയച്ച ഈ നവീകരണത്തെ മനുഷ്യൻ തകർത്ത് കളഞ്ഞു. ദൈവത്തിന്റെ ആത്മാവിനെ പ്രവർത്തിക്കാനുള്ള വേദികൾ ഇന്ന് സഭയിലില്ല. എത്രയോ ആളുകളാണ് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് അടയാളങ്ങൾ പ്രവർത്തിച്ച് സ്വന്തമാക്കി മാറ്റിയത്. ജോലി പ്രവചനം പറയുകയാണ്, എന്റെ ആത്മാവിന് വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. എന്നിട്ട് പിന്നെ പറയുകയാണ് 29, ആ നാളുകളിൽ എന്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. എന്നിട്ട് പറഞ്ഞേ, ആ നാളുകളിൽ എന്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ആകാശത്തിലും ഭൂമിയിലും ഞാൻ അത്ഭുതകരം അടയാളങ്ങൾ കാണിക്കും, രക്തവും അഗ്നിയും ധൂമപടലവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യം എല്ലാവർക്കും ഞാൻ ആത്മാവിനെ കൊടുക്കും, ഇഷ്ടംപോലെ അത്ഭുതം അടയാളങ്ങൾ സംഭവിക്കും. പിന്നീട് പ്രതീക്ഷയാണ്, ആ നാളുകളിൽ എന്റെ ദാസന്മാരുടെയും ദാസിയന്മാരുടെ മേൽ ആത്മാവിനെ ഞാൻ വർഷിക്കും. അപ്പോൾ ആദ്യം എല്ലാവർക്കും കൊടുത്തു, നഷ്ടപ്പെടുത്തി കളഞ്ഞു. പക്ഷേ ദൈവം വീണ്ടും ഒരു കാര്യം ചെയ്തു, ആ നാളുകളിൽ എന്റെ ദാസന്മാരുടെയും ദാസിമാരുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വീണ്ടും വർഷിക്കും. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ദാസന്മാരും ദാസിമാരും ആയതുകൊണ്ടാണ് ടോം സെക്കറിയയും കാതമറിയും സ്പീഡിസിന് മക്കൾ ഒന്നിച്ചു കൂടി കണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവേ മറിയ, അവേ മറിയ. ദൈവത്തിന്റെ ദാസനും ദാസിയും ആരാണ്? ദാസനും ദാസിയും എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ ആത്മാവിനെ ആദ്യം ലഭിച്ചു കഴിഞ്ഞവൻ ആരൊക്കെ തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു, ആരൊക്കെ ദൈവത്തെ അനുസരിക്കാൻ തയ്യാറായി, ആരൊക്കെ അവിടുത്തെ വചനം അനുസരിക്കാൻ തയ്യാറായി. ലോകത്തിലെ മനുഷ്യന്റെ വചനങ്ങളല്ല, അവന്റെ നിയമങ്ങളെല്ലാം അവന്റെ കൽപ്പനകൾ അതിലുപരിയായി ജീവിക്കുന്ന ദൈവം തിരുവചനത്തിലൂടെ നൽകിയതായ ദൈവത്തിന്റെ വചനങ്ങളും കൽപ്പനകൾക്കും ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്ത് അനുസരിച്ചുകൊണ്ട് ലോകത്തിലെ മനുഷ്യരുടെയും അധികാരികളുടെയും നിയമങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിന്റെ നിയമത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ തയ്യാറായി. അവരാണ് ദാസന്മാര് ദാസിമാര്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ തങ്ങളുടെ ദൈവത്തിന് അടിമകൾ സമർപ്പിച്ചവരാണ്, ബല കൊടുത്തവരാണ് ഇവിടെ ദാസന്മാര് ദാസിമാര്. ദൈവത്തിന്റെ ദാസന്മാരാണ്, ലോകത്തിന്റെ ദാസന്മാരല്ല. അനേകം പേര് ലോകത്തിലെ അധികാര ദാസന്മാര് ദാസിമാരോട് മാറി, അവരൊക്കെ പോയി. ഓ, ഞങ്ങളോട് അങ്ങനെയാണ് അധികാരികൾ പറയുന്നത്, ആ മെത്രാണ് ഇങ്ങനെയാ പറയുന്നത്, ഈ ബിഷപ്പ് ഇങ്ങനെയാ പറഞ്ഞത്, ഈ അച്ഛൻ ഇങ്ങനെയാ പറഞ്ഞത്. പ്രാർത്ഥിക്കണ്ട, 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 ഇതൊന്നും വേണ്ട. സ്തുതിക്കണ്ട, കൈ ഉയർത്തണ്ട, ഉറക്കെ സ്തുതിക്കണ്ട. ഭാഷാപരമൊന്നും വേണ്ട, അതൊക്കെ വെറും തോന്നലുകളാണ്. എല്ലാം മനുഷ്യന്റെ ബുദ്ധിയിൽ മനുഷ്യൻ കണ്ടെത്തിയപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തികളെ അവൻ നിഷ്പ്രഭമാക്കിക്കളഞ്ഞു, നിർവീര്യമാക്കിക്കളഞ്ഞു. എന്നാലും ദൈവം കരുണയവനായ കർത്താവ് തനിക്ക് വേണ്ടി അനേകം ദാസന്മാരെയും ദാസിമാരെയും ലോകത്തിൽ മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഈ കേരളത്തിൽ നമ്മൾ, എനിക്കറിയില്ല എത്ര ദാസന്മാരും ദാസിമാരും ദൈവത്തെ പൂർണ്ണ അനുസരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, സ്പിരിറ്റ് ആൻഡ് ജീസസ് എന്ന മക്കള്
മനുഷ്യരേക്കാൾ അധികമായി ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ദാസന്മാരും ദാസിമാരോട് ജീവിക്കുന്നവരാണ്. അതെനിക്കറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ആ വചനത്തെ അനുസരിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ, ദൈവത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടി ജീവിക്കുവാൻ തയ്യാറ സമൂഹമാണ് നമ്മൾ. അമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായ ശക്തമായ എതിർപ്പുകൾ, എൻ്റെ മുമ്പിൽ ചോദ്യം വന്നിട്ടുണ്ട്, ആരെ കേൾക്കണം, ആരെ അനുസരിക്കണം? 98, 99, 2000 ആ കാലങ്ങളിലൊക്കെയും അനേകം ഇടങ്ങളിൽ ദേവാലയ ധ്യാനത്തിന് പോകുമ്പോൾ അതിനൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. പക്ഷേ ഏതെങ്കിലും പ്രധാനപ്പെട്ട സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ അഭിയുന്ന ബിഷപ്പ് വിളിപ്പിക്കും, ഇത് പറയും, ഞങ്ങളുടെ ഈ രൂപതയിൽ ഇതൊന്നും പറയണ്ട കേട്ടോ, ഇതൊന്നും പറയണ്ട. അപ്പോൾ ഞാൻ വിചാരിക്കും, എത്രാം പറഞ്ഞാലും അഭിയുന്ന പിതാവ് പറഞ്ഞല്ലോ, ഓക്കെ അനുസരിച്ചു, അനുസരണ പേരിൽ അത്രയും ഭാഗം മാറ്റി വെച്ചു, പറഞ്ഞില്ല എന്ന് പറഞ്ഞു. പക്ഷേ വിശുദ്ധിനെ കുറിച്ച് ഒന്നാം പ്രമാണം എങ്ങനത്തെ കുറിച്ച് ആയിരിക്കാം, പത്ത് കലപ്പനകളിൽ ഒന്നാം പ്രമാണം എങ്ങനത്തെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും പറയരുത് പറയുന്നത്. ഓക്കെ അനുസരണ പേര് മാറ്റി വെച്ചു. അടുത്ത രൂപ ചെല്ലുമ്പോൾ അവിടുത്തെ വിഷം വിളിച്ച് പറയും, ഇവിടെ ആത്മാക്കളായിരുന്നു പറയണ്ട കേട്ടോ, ഇതൊന്നും പറയണ്ട അവിടെ. ഓക്കെ അനുസരണ പേരിൽ അവിടെ അത് പറഞ്ഞില്ല. വേറെ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവൾ പറയുന്നത് വേറൊരു നിയമമായിരിക്കും. വ്യാധിവൽക്കരണത്തെ കുറിച്ചൊന്നും പറയാൻ പാടില്ല. 60 ദിവസം ഭക്ഷിക്കരുതെന്ന് പറയാൻ പാടില്ല. ഇതിങ്ങനെ പല സ്ഥലത്തായപ്പോൾ ഞാൻ ചിന്തിച്ചതുമേ, മുറിച്ച് 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 പോവുകയാണ്, എന്താ പ്രസംഗിക്കേണ്ടത്, ആരെ അനുസരിക്കേണ്ടത്? എന്നെ പഠിപ്പിച്ച എന്നെ കർത്താവ് പഠിപ്പിച്ച സത്യങ്ങൾ കുടിച്ചു മൂടണമോ? അതെന്റെ മുമ്പിൽ വലിയ ചോദ്യമായിരുന്നു. അധികാരികളെ അനുസരിക്കണം, അവരഭിയുന്ന മിത്രന്മാരാണ്, അവർ പറയുന്ന പുരോഹിതന്മാരെ അനുസരിക്കണം, അല്ലെങ്കിൽ അത് ധിക്കാരമായിട്ട് കണക്ക് കൂട്ടും. അന്നൊന്നും ഒരാൾ പോലും സഭയിൽ സഭ പഠിപ്പിച്ച കാലക്കെതിരെ പറയാൻ ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല. ആരെല്ലാം ഉണ്ടേ ഒരു സഭ വിട്ട് പുറത്തു പോകും, എന്തൊക്കെ പോവും. പക്ഷെ കത്തോലിക്ക ആ സഭയ്ക്കകത്ത് നിന്നുകൊണ്ട് സഭയിലാണ് സത്യമെന്ന് അറിഞ്ഞുകൊണ്ട് അവിടുത്തെ കുതാശകൾക്ക് ജീവനുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അത് തള്ളി പറയാൻ ഒരിക്കലും സാധ്യമായിരുന്നില്ല. പശുവിനിയാ മറിയോ വിശുദ്ധമാനുമുള്ള സഭയെ തള്ളിപ്പറിഞ്ഞു പോകുവാൻ ഒരിക്കലും ടോംസിനു സാധിക്കുമായിരുന്നില്ല. പക്ഷേ മറുവശത്ത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവമേ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ മുമ്പിൽ വഴിയുണ്ടായിരുന്നു, ഞാൻ പറയാം, കർത്താവേ ഞാൻ നിർത്തിവെക്കുകയാണ്, എനിക്ക് സാധിക്കില്ല, ഇവരെ ധിക്കരിച്ചു പോകാൻ എന്നെ കൊണ്ട് സാധിക്കത്തില്ല, കാരണം ഞാനൊരു സാധാരണ മനുഷ്യനാണ്, ഭയം എനിക്കുണ്ട്. സഭയെ ധിക്കരിച്ച് നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല, അത് വലിയ സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാകും. എനിക്കറിയാമായിരുന്നു, ഞാൻ നിശബ്ദനായി. കുറേ മാസങ്ങൾ ഞാനെൻ്റെ കൃഷിത്തോട്ടവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കാൻ തുടങ്ങി, എന്നോടൊന്ന് പ്രസംഗിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ 1999 കുറേ മാസങ്ങൾ എല്ലാ ശുശ്രൂഷകളും നിർത്തിവെച്ച്, ആരും എന്നോട് പറഞ്ഞിട്ടല്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥന സമയത്താണ്, ഒരു ദിവസം ഞാൻ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ, വണ്ടി ഓടിച്ചു പോകുമ്പോഴാണ് ഒരു സ്വരം ഞാൻ കേട്ടത്, നീ ആരെയാണ് നോക്കുന്നത്, ദൈവത്തെയോ മനുഷ്യരെയോ? അതവൻ്റെ സ്വരമാണ് ഞാൻ കേട്ടത്, നീ മനുഷ്യരെയാണ് നോക്കുന്നതെങ്കിൽ ഒരിക്കലും ഞാൻ നിന്നോട് ഉണ്ടായിരിക്കുകയില്ല. അതെനിക്കൊരു ഞടുക്കമായിരുന്നു. ദൈവം നഷ്ടപ്പെടുക, കാരണം ഞാനൊരു വലിയ നിധി പോലെ കണ്ടെത്തി എന്നെ ദൈവം. ദൈവമില്ല എന്ന് വിചാരിച്ച ഒരു കാലത്ത് കർത്താവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ അതെന്നെ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്പത്തായിരുന്നു. ആ കർത്താവ് ഇത്രയും വർഷങ്ങൾ 1988 മുതൽ 1998 വരെ 10 വർഷങ്ങൾ എന്നെ വഴി നടത്തി, എൻ്റെ ജീവിതത്തിൽ അനേകം കാര്യങ്ങൾ എൻ്റെ കർത്താവിനെ എനിക്ക് നഷ്ടപ്പെടുകയോ സാധിക്കുമായിരുന്നില്ല. കർത്താവിനോട് പറഞ്ഞു, നീ താഴേക്ക് നോക്കരുത്, മുകളിലേക്ക് നോക്ക്, ദൈവത്തെ നോക്ക്. അന്ന് എൻ്റെ ദൃഷ്ടികൾ ഞാൻ മുകളിലേക്ക് ഉയർത്തി. അതുവരെയും എൻ്റെ ചോദ്യം, ദൈവമേ ഞാനിങ്ങനെ പോയി എന്തെങ്കിലും പ്രസംഗിച്ചു കഴിഞ്ഞാൽ അത് എതിർപ്പായിട്ട് മാറുമല്ലോ, അത്രമാരും പുരോഹിതന്മാർക്കും എതിർപ്പായിട്ട് മാറും, അവർ നഷ്ടപ്പെടുമല്ലോ, അവരുമായിട്ട് ഒത്തിരിയേറെ ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട്, ഒത്തിരിയേറെ പുരോഹിതന്മാർ, ഒത്തിരിക്കാർ ഒത്തിരിയേറെ പള്ളികളിൽ ധ്യാനം നടത്തിയിട്ടുണ്ട്, ഒരു അറിയപ്പെടുന്ന ധ്യാന ഗുരു തന്നെയായിരുന്നു നാളുകളിൽ, എവിടെയെല്ലാം പോകാൻ പറ്റാത്തവർ അത്രമാത്രം വിളി വന്നിട്ടുണ്ട്, അവിടെയെല്ലാം ചിലരുടെ തല ഇടവക ധ്യാനങ്ങളാണ്, എല്ലാം വലിയ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട്, ഒരു വിശുദ്ധനം സംഭവിച്ചിട്ടുണ്ട് അവിടെ, കാരണം അഭിഷേകം ശക്തമായിട്ട് ഒഴുകിയ നാളുകൾ അവിടെയെല്ലാം. അനേകരുണ്ടായിരുന്നു, അനേകം എത്രമാരും പുരോഗതിമാരുടെ ബന്ധമുണ്ട്, അത് നഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചില്ല, അതുകൊണ്ട് ഞാൻ നിശബ്ദനായി മാറിയത്. പക്ഷെ കർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ആ ബന്ധങ്ങൾ എനിക്ക് ബന്ധനങ്ങളാണ്, ഞാൻ കർത്താവിനെയാണ് നോക്കേണ്ടത്, മനുഷ്യരെയല്ല നോക്കേണ്ടത്.
ഞാൻ അന്ന് മുതൽ മുകളിലേക്ക് നോക്കാൻ തുടങ്ങി. ഞങ്ങളത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ അവിടെ എനിക്ക് വഴി തുറന്ന് തരണമേ, എനിക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം, എനിക്ക് ഭജന പ്രസംഗിക്കണം കർത്താവേ. പിന്നീടൊരു അങ്ങനെ ആ ഒരു ഇതിന് ശേഷമാണ്, അനുഭവത്തിന് ശേഷമാണ് പിന്നീട് വീണ്ടും ധ്യാനങ്ങൾ ആരംഭിക്കുന്നതും തൃശ്ശൂരിൽ വഴി തുറക്കപ്പെട്ടതും. തൃശ്ശൂരിലെ പി ജി എന്ന ധ്യാന സ്ഥലത്ത് ആദ്യത്തെ ധ്യാനം നടത്തപ്പെടുന്നു. പിന്നെ തുടർച്ചയായിട്ട് ധ്യാനം അത് പിന്നെ ചൂണ്ടൽ ധ്യാനമായിട്ട് മാറി. പിന്നെ അവിടെ പുരോഹിതന്മാർ ധ്യാനം ഏറ്റെടുത്തു. കുറേ വർഷങ്ങൾ ശേഷം അവിടുത്തെ ഒരു ഗ്രൂപ്പ് കൂട്ടായ്മ ഏറ്റെടുത്തു. അങ്ങനെ 2008 വരെയും നമ്മുടെ ധ്യാനങ്ങൾ അവിടെ നടത്തപ്പെട്ടു, ചൂണ്ടൽ നടത്തപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ദാസനും ദാസനും ദാസിയുമായി മാറുവാൻ തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോഴാണ് മുന്നോട്ടുള്ള വഴി തുറക്കപ്പെട്ടത്. ഞാൻ ദൈവത്തിൻ്റെ ദാസനും ദാസിയും തന്നെ ജീവിച്ചു, പക്ഷേ യഥാർത്ഥത്തിൽ പൂർണ്ണതയിൽ കർത്താവിനെ അനുസരിക്കണം, വില കൊടുക്കണം. നാം ബന്ധുക്കളെന്ന് പറയുന്നതൊക്കെ ബന്ധനങ്ങളായിട്ട് മാറിയാൽ നഷ്ടപ്പെടുന്ന ദൈവമാണ്. ഞാൻ എന്നത് അടിയറ വെച്ചോ അവിടെ, കർത്താവ് എനിക്ക് നിന്നതായിട്ട് മാറണം. പിന്നീടൊരു കർത്താവ് നൽകിയ ആ ദൈവത്തിന് വേണ്ടി നിന്നപ്പോൾ നൽകിയ അഭിഷേകം, 1988 അവിടെ നിന്ന് എൻ്റെ മേൽ പകർന്ന സ്പിരിച്വൽ അഭിഷേകം, അത് കൂടുതൽ ശക്തിയോടു കൂടി വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ തൃശ്ശൂരിലേക്ക് നമ്മുടെ ധ്യാനങ്ങൾ മാറി. പിന്നീട് വലിയ വലിയ ശുശ്രൂഷകൾ ഇവിടെ കടന്നു പോവുകയാണ് ചെയ്തത്. ഇവിടെ പറയുന്ന ഈ വചനം, ജോയലിൻ്റെ വചനം, ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ദാസനും ദാസിയുമായി തീരുമാനമായിട്ട് സാധിച്ച വളരെ കുറച്ച് പേർക്ക് മാത്രം. അതുകൊണ്ടാണ് ചോദിച്ചത്, കേരളത്തിൻ്റെ മണ്ണിൽ ഇതുപോലെ മനുഷ്യരെക്കാൾ അധികമായി, സഭ അധികാരികൾക്ക് അധികമായി ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഏതൊരു സമൂഹം ഉണ്ടോ? കേരളത്തിലുണ്ടോ? ഇന്ത്യയിലുണ്ടോ? ലോകത്തിൽ എവിടെയിലുണ്ടോ? നിങ്ങൾ അന്വേഷിക്കുക, നമുക്ക് ഒരിടത്തും കണ്ടുപിടാൻ സാധിക്കത്തില്ല. ഈ ഒരു സമൂഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ദൈവം ഈ സമൂഹത്തെ ഉരച്ചു നോക്കി, ഇത്രയും വർഷങ്ങൾ നമ്മൾ എങ്ങനെ നിൽക്കും, കർത്താവ് നോക്കി, നമ്മൾ വിശ്വസ്തരായിട്ട് നിൽക്കും, ദൈവത്തിനിടെ നിൽക്കുമെന്ന് അവിടുന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ദൈവം നമ്മളെ പ്രത്യേകമായത് സംരക്ഷിച്ച് പരിപാലിച്ചു. ഒരു തിന്മയ്ക്കും വിട്ടുകൊടുക്കാതെ, ഒരു ശത്രുവിനും ഏൽപ്പിച്ചു കൊടുക്കാതെ വലിയ സംരക്ഷണം തന്നുകൊണ്ട്, ശകനിയാമരത്തിൽ വലിയ സംരക്ഷണം തന്നുകൊണ്ട്, മരിത് നമ്മുടെ പരിചയമാക്കി മാറ്റിക്കൊണ്ട് യുദ്ധങ്ങൾ നയിക്കുവാൻ, നടത്തുവാൻ, ഇവിടെയെല്ലാം വിജയം ഭരിക്കുവാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു, നമ്മളെ ശക്തരാക്കി മാറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നാള് വരെയും സംഭവിച്ചത് തന്നെയാണ് പ്രിയപ്പെട്ടവർ. ഇപ്പോൾ നമ്മൾ അതിൻ്റെ മറ്റു തലത്തിലേക്ക് വന്നിരിക്കുകയാണ്, ജ്ഞാനത്തിൻ്റെ വലിയ അനുഭവത്തിലേക്ക്. ജ്ഞാനവുമായി ഒന്നായി തീരുവാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ സമർപ്പിച്ചുകൊണ്ട് കൂടുതൽ ശക്തരും ധീരരുമായി മാറുവാൻ ഈ ധ്യാനത്തിലൂടെ ദൈവം നമുക്ക് വലിയൊരു അവസരം തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് നിമിഷം കർത്താവിനെ സ്തുതിക്കാം, കേൾവത്തെ പിടിച്ചുകൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഇളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.